മാവേലിക്കരയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ വീണു പരിക്കേറ്റെന്ന് പറഞ്ഞ് ചികിത്സയ്ക്കെത്തിയതിന് പിന്നാലെയാണ് ക്രൂരപീഡനം കുട്ടി പുറത്തു പറഞ്ഞത് കുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാവേലിക്കരയിലാണ് പന്ത്രണ്ട് വയസ്സുകാരനെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ചത് രണ്ടാനച്ഛൻ സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പല്ലാരിമംഗലം വാടകയ്ക്ക് താമസിക്കുന്ന സുഗു ഭവാനന്ദനാണ് അറസ്റ്റിലായത് ചവറ ഇന്ത്യൻ റെയിൽ അർത്ഥ്സ് ലിമിറ്റഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന് രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇളയമകനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അയൽവാസികൾ കണ്ടു ഇതേ തുടർന്ന് പഞ്ചായത്ത് അംഗം എ ആർ ഗോപകുമാറിനെ വിവരം അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് അംഗം നൽകിയ വിവരത്തെ തുടർന്ന് പോലീസ് എത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ആദ്യം കുട്ടി തനിയെ വീണതാണെന്ന് പറഞ്ഞു പിന്നീട് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സുഖുവിനോട് നിർദ്ദേശിച്ചു ഇതനുസരിച്ച് സുഗു കുട്ടിയുമായി ജില്ലാ ആശുപത്രിയിലെത്തി സുഖുവിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടറും പോലീസിൽ വിവരമറിയിച്ചു കുട്ടിയുടെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന്റെ മുറിവുകൾ കണ്ടതോടെയാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതിന് തയ്യാറായത് ആശുപത്രിയിൽ നിന്നും അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് സുഖുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തലയിലും മുഖത്തും പരിക്കേറ്റ പന്ത്രണ്ട് വയസ്സുകാരനെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ